പ്രപഞ്ചമാകെയുണരുകയായി ദൈവമഹത്വം കണി കാണാൻ പ്രപഞ്ചമാകെയുണരുകയായി ദൈവമഹത്വം കണി കാണാൻ സർവചരാചര സൃഷ്ടികളും സങ്കീർത്തനങ്ങൾ പാടുകയായി സർവചരാചര സൃഷ്ടികളും സങ്കീർത്തനങ്ങൾ പാടുകയായി നീയാണല്ലോ സർവേശ്വരൻ എന്നുമെന്നും അത്യുന്നതൻ നീയാണല്ലോ സർവേശ്വരൻ എന്നുമെന്നും അത്യുന്നതൻ ഹല്ലേലൂയ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി ആദിമുതൽ എന്നേക്കും ആമീൻ. പ്രഭാഷകൻ 7-ാം അധ്യായം. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക, സർവശക്തിയോടും കൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുക, അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പനപ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക. ആദ്യ ഫലങ്ങൾ പ്രായശ്ചിത്തബലി, ബലിമൃഗത്തിൻ്റെ കുറവ്, പ്രതിഷ്ഠാബലി, വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവൻ്റെ വിഹിതം. ദരിദ്രന് കൈ തുറന്നു കൊടുക്കുക, അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക, മരിച്ചവരോടുള്ള കടമ മറക്കരുത്, കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത്, വിലപിക്കുന്നവനോടുകൂടെ വിലപിക്കുക, രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്. അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്തത്തെ പറ്റി ഓർക്കണം, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. യഹോവേ സ്തുതിപ്പേൻ, ജയമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ അല്ലേലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം അങ്ങയുടെ കരങ്ങളിൽ ഉറങ്ങി സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി അങ്ങയെ പാട്ടുപാടി ആരാധിക്കുവാൻ അവിടുന്ന് ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു. 1,000, 10,000, 10,000 അങ്ങയ്ക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ അപ്പ, അവിടുന്ന് ഒരു പ്രിയ പൈതൽ എന്ന പോലെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ മാർവോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. എൻ്റെ ദൈവമേ, ഈ സ്നേഹത്തിൽ വസിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നിത്യനായ പിതാവിനോട് ചേർന്നിരിക്കുന്ന, എപ്പോഴും ചേർന്നിരിക്കുന്ന സുരക്ഷിതത്വത്തിൽ ഞങ്ങളുടെ ജീവിതയാത്ര തുടരുവാൻ ഇന്ന ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വചനം ഇന്ന് ഞങ്ങളെ പല സത്യങ്ങളും പഠിപ്പിച്ചു. കർത്താവേ, അവയുടെയൊക്കെ ആന്തരിക മർമ്മം ഗ്രഹിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അവിടെ നയിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവേകത്തോടുകൂടി ഞങ്ങൾ സന്തോഷത്തോടുകൂടി അതിനേക്കാൾ ഉപരിയായി ദൈവസ്നേഹത്തോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടണമെന്ന് അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ദൈവം ആ പിതാവാ എങ്കിലും ഞങ്ങൾ ഭയപ്പെടണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അവിടുന്ന് സത്യദൈവമാണ്, ഞങ്ങളൊന്നുമല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കർത്താവേ, അവിടുന്ന് തിരഞ്ഞെടുത്ത മക്കളാണ് പുരോഹിതന്മാരെന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അവിടുത്തെ തിരുശരീരവും രക്തവും കൈകളിലെടുത്ത് ആഘോഷിക്കുവാൻ, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് അഗ്നി ആത്മീയ അഗ്നി ഇറക്കി അവിടുത്തെ തിരിശരീര രക്തങ്ങളാക്കി മാറ്റുവാനുള്ള കൃപ കൊടുത്തിരിക്കുന്ന അവിടുത്തെ ആത്മീയ ആചാര്യന്മാരെ കർത്താവെ സ്നേഹിക്കണം, ബഹുമാനിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. കർത്താവെ, അവരെ സ്നേഹിക്കുവാൻ, കർത്താവെ ആ വിശിഷ്ട വ്യക്തികളെ സ്നേഹിക്കുവാൻ കർത്താവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ,
നിന്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയോടുകൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുവാനും അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. അവിടുത്തെ ശുശ്രൂഷകളെ പരിത്യജിക്കരുതെന്നും കർത്താവിനെ ഭയപ്പെടണമെന്നും അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതവന് നൽകണമെന്നും അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. കർത്താവേ, നിനക്ക് വേണ്ടി ജീവിക്കുന്ന, നിനക്ക് വേണ്ടി ഈ ലോകം തെ ജീവിതത്തെ മാറ്റിവെച്ചിരിക്കുന്ന എല്ലാ ആത്മീയ ആചാര്യന്മാരെയും നിന്റെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമേ, പരിശുദ്ധ അമ്മേ കൂട്ടായിരിക്കണമേ. ഓരോ ആത്മീയ പിതാവിൻ്റെ ഹൃദയത്തിനുള്ളിൽ പരിശുദ്ധ അമ്മ കൂടെ ഇരിക്കുന്ന അനുഭവത്തിൽ ഈ ലോകത്തെ ജയിക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഏഴകളായ അടിയങ്ങളുടെ പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേൾക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ആത്മീയ അനുഗ്രഹങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് നൽകുവാൻ അവിടുന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള എല്ലാ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ, സ്വർഗീയ ചൈതന്യത്താൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിത യാത്രയിലെ. ദൈവമേ, മാമോദീസായിലൂടെ അങ്ങയുടെ സന്നിധിയിൽ ചേർക്കുവാനും മരണത്തിലെ ശുശ്രൂഷയിലൂടെ, സംസ്കാര ശുശ്രൂഷയിലൂടെ അങ്ങയുടെ അങ്ങയുടെ ജീവിതത്തിലേക്ക്, അങ്ങയുടെ അനന്തമായ യാത്രയിലേക്ക് ഞങ്ങളെ ഒരുക്കി വിടുവാനും ദൈവമേ, ഞങ്ങളുടെ വൈദിക ശ്രേഷ്ഠരും ആത്മീയ ആചാര്യന്മാരും കടന്നു വരുന്നത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കൂതാശകളിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം തുറക്കണമേ, എല്ലാ നൽവരങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി നിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ കർത്താവേ, ഈ ലോകത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ദൈവമേ, അവർ മുട്ടുമടക്കുമ്പോൾ അവരുടെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടട്ടെ. അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അഗ്നി ഇറങ്ങി ബലിയെ സ്വീകരിച്ചതുപോലെ, ദഹിപ്പിച്ചതുപോലെ കർത്താവേ, ഞങ്ങളുടെ ആത്മീയ ആചാര്യന്മാരെ അങ്ങയുടെ സന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വരട്ടെ. കർത്താവേ, അവരിലൂടെ സ്വർഗം ഭൂമിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം വിശുദ്ധിയുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ അവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നിറയ്ക്കണമേ, തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ ഈ ഭൂമി മുഴുവനും ദൈവസ്നേഹം കൊണ്ട് നിറയുവാൻ ഹൃദയത്തെ നീ സ്നേഹാഗ്നിയാൽ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എത്രമാത്രം ഞങ്ങൾ സ്നേഹിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും അങ്ങയുടെ മുമ്പിൽ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മീയ ആചാര്യന്മാരെയും വൈദിക ശ്രേഷ്ഠരെയും വിമർശിച്ചിട്ടുള്ള എല്ലാ നാവുകളെയും കർത്താവേ തിരുരക്തത്താൽ കഴുകണമേ. ക്ഷമ ചോദിക്കുന്നു. കർത്താവേ, അടിയന്നിൻ്റെ മുമ്പാകെ എല്ലാവർക്കും വേണ്ടി ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സ്വർഗീയമായ അനുഗ്രഹം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ ജയിച്ചുകൊണ്ട് ഈ ലോകത്തെ ജയിക്കുവാൻ തക്കവണ്ണം സ്വർഗീയ ചിന്തകളാൽ എല്ലാ ആത്മീയ ആചാര്യന്മാരെയും അവിടുന്ന് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ ഞങ്ങളെ ആരെ വീഴിക്കേണ്ടെന്നു എന്നറിയുവാനായിട്ട് സാത്താൻ സിംഹത്തെ പോലെ ഓടി നടക്കുമ്പോൾ ദൈവമേ, നിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് സാത്താനോട് അടരാടുവാൻ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളുടെ പാപികളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ അവിടുന്ന് അനുഗ്രഹിച്ച എല്ലാ മക്കളെയും ദൈവമേ നിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. തിരുസാന്നിധ്യം എപ്പോഴും അവരോട് കൂടെ ഉണ്ടാവണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെയൊക്കെയും ജീവിത യാത്രയിലെ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. സ്വർഗീയ ചൈതന്യം ഞങ്ങളിൽ നിറയുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇന്നേ ദിവസം പ്രിയ പുത്രനോട് അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. മഹത്വം അങ്ങയ്ക്ക്, മാനം അങ്ങയ്ക്ക്. വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാണമേ. ആമേൻ. സൃഷ്ടികളും സങ്കീർത്തനങ്ങൾ പാടുകയായി, നീയാണല്ലോ സർവേശ്വരൻ, എന്നുമെന്നും അത്യുന്നതൻ. നീയാണല്ലോ സർവേശ്വരൻ, എന്നുമെന്നും അത്യുന്നതൻ.
ദേവനേ, പാലകനീശോയേ, പാടി വാഴ്ത്തിടാം പരിശുദ്ധനായവനേ, പാരിന്നുടയവനേ, പാലകനീശോയേ, പാടി വാഴ്ത്തിടാം പരിശുദ്ധനായവനേ. നീയാണല്ലോ സർവേശ്വരൻ, എന്നുമെന്നും അത്യുന്നതൻ. നീയാണല്ലോ സർവേശ്വരൻ, എന്നുമെന്നും അത്യുന്നതൻ. മാനവരക്ഷകനായി മണ്ണിൽ പിറന്നവനേ, നന്ദിയേകിടാം ലോകത്തിൻ ആശ്രയമേ. മാനവരക്ഷകനായി മണ്ണിൽ പിറന്നവനേ, നന്ദിയേകിടാം ലോകത്തിൻ ആശ്രയമേ. പ്രപഞ്ചമാകെ ഉണരുകയായി ദൈവമഹത്വം കണി കാണാം, സർവചരാചര സൃഷ്ടികളും സങ്കീർത്തനങ്ങൾ പാടുകയാണല്ലോ സർവേശ്വരൻ, എന്നുമെന്നും അത്യുന്നതൻ.